പത്രവാർത്തകളിലേക്ക് പോകുമ്പോൾ ഇന്ന് എല്ലാ പത്രങ്ങളുടെയും മിക്ക മിക്ക പത്രങ്ങളുടെയും ഫ്രണ്ട് പേജ് വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ കൺസർവേറ്റീവ് പാർട്ടിയുടെ തോൽവിയും ലേബർ പാർട്ടിയുടെ തിരിച്ചുവരവുമാണ് സ്റ്റാർമർ സ്റ്റാർ ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ ഭംഗിയായുള്ള ഹെഡ്ലൈനുകളൊക്കെ കണ്ട ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന് പത്രത്തിൽ അപ്പോൾ മറ്റു വാർത്തകൾ കൂടിയാണ് നമുക്ക് നോക്കാവുന്നത് സദനഗതി നമ്മൾ പറയാറുണ്ട് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുന്നു പറയാറുണ്ട് അതുപോലെ ഒരു ചൊല്ല് നമുക്കുണ്ടെങ്കിലും അതെങ്ങനെയാണെന്ന് നമ്മൾ ആലോചിച്ച് അന്തം വിട്ടിട്ടുണ്ട് പക്ഷേ ഇത് സംഗതി അതല്ല വെറുതെ വിട്ടില്ല കടിച്ച പാമ്പ് െ സന്തോഷം തിരിച്ചു കടിച്ചു എന്നാണ് മംഗള കടിച്ചു കൊന്നു എന്നാണ് മംഗളത്തിലെ വാർത്ത അതായത് കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ചു ബിഹാർ സ്വദേശി കടിയേറ്റ പാമ്പ് ചത്തു പാമ്പിനെ കടിച്ച സന്തോഷ് ലോഹർ ആശുപത്രിയിൽ പിന്നീട് സുഖം പ്രാപിച്ചു സന്തോഷ് പാമ്പ് കടിച്ചതിലുള്ള ദേഷ്യം കൊണ്ടതിനെ തിരിച്ച് കടിച്ചതല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കടിച്ച പാമ്പിനെ തിരിച്ച് കടിച്ചാൽ വിഷം ഉണ്ടാകില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആൾ ഈ കടും കൈ ചെയ്തത് എന്തായാലും പാമ്പ് ചത്തിരിക്കുന്നു സന്തോഷ് സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത് ദീപികയിലേക്ക് പോകുമ്പോൾ ഈ ജോലി ഭാരം ഭാരമെന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും ആളുകൾ പരാതി പറയാറുണ്ട് പല ഓഫീസുകളിലും ഒരുപാട് ജോലിയാണെന്നൊക്കെ എന്നാൽ ഈ ദക്ഷിണ കൊറിയയിലേക്ക് പോകുമ്പോൾ ജോലി ഭാരം കൊണ്ട് ദക്ഷിണ കൊറിയൻ യന്ത്രമനുഷ്യൻ ജീവനൊടുക്കി എന്നുള്ള വാർത്തയാണ് ജീവൻ ടുക്കി എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട ആത്മഹത്യ ചെയ്തതൊന്നുമല്ല ആൾ അങ്ങ് തകരാറിലായി കിടന്നുപോയി എന്നുള്ളതാണ് പക്ഷെ അതൊരു വളരെ രസകരമായ വാർത്തയായി തോന്നി കാരണം നമ്മുടെ ഈ പ്യൂണൊക്കെ എടുക്കുന്ന ജോലിയാണ് അവിടെ എടുത്തുകൊണ്ടിരുന്നത് ഈ യന്ത്ര മനുഷ്യൻ അപ്പോൾ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബാറ്ററിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഞ്ചിൻ്റെയോ തകരാറായിരിക്കണം ആളുടെ ജീവൻ പോകുന്നതിന് തൊട്ട് മുൻപായി ആകെ കൺഫ്യൂഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നീട് ഒറ്റ വീഴ്ചയായിരുന്നു പിന്നെ എണീറ്റിട്ടില്ല എന്നാണ് പറയുന്നത് അത് ദീപികയിലെ വാർത്തയാണ് ഇനി മനോരമയിലേക്ക് പോകുമ്പോൾ മെഡിസപ്പിൻ്റെ പ്രീമിയം തുക കൂട്ടുമെന്നുള്ള വാർത്തകളാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് കാരണം അഞ്ഞൂറ് രൂപ എല്ലാ മാസവും സർക്കാർ ജീവനക്കാരുടെയും പെൻഷനേഴ്സിൻ്റെയും ഒക്കെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നുണ്ട് പക്ഷേ ഈ തുക മതിയാകുന്നില്ല എന്നാണ് ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നത് അതിലേറെ ചെലവ് വരുന്നുണ്ട് അതിലേറെ ക്ലെയിം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തുക കൂട്ടാനുള്ള നീക്കം അത് വലിയ വിമർശനത്തിനിടയാക്കും പ്രത്യേകിച്ച് ഈ മെഡിസെപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊന്നും കൃത്യമായി ആശുപത്രികളിൽ നിന്ന് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന പരാതി ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ വാർത്തയെ കാണേണ്ടത് ഇലക്ഷന് മുൻപ് സുരേഷ് ഗോപിയെ പുകഴ്ത്തി പറഞ്ഞത് വലിയ വിവാദമൊക്കെ ആയിരുന്നു പക്ഷെ അതിനുശേഷം കണ്ടപ്പോഴും തൃശൂർ മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തി സംസാരിച്ചു സുരേഷ് ഗോപിയെ ഒട്ടും വിട്ടുകൊടുത്തില്ല ഇരുവരും ഒരു അവിടെ നടന്ന ഒരു പൊതുപരിപാടിയിൽ ഇരുവരും പരസ്പരം പുകഴ്ത്തി സംസാരിച്ചതിന്റെ വാർത്തകളാണ് മാതൃഭൂമിയിലുള്ളത് മാധ്യമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട് നമ്മൾ ആലോചിക്കാറുണ്ട് ഈ സാധാരണ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ ഈ എലികൾക്കൊക്കെ നമ്മുടെ ഭാഷ മനസ്സിലാവുമോ അവർക്ക് എണ്ണാൻ അറിയുമോ എന്നുള്ള കാര്യം പക്ഷേ ഇപ്പോൾ പറയുന്നത് മൃഗങ്ങൾക്ക് എണ്ണാൻ അറിയുമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു മനുഷ്യനെ പോലെ മൃഗങ്ങൾക്ക് എണ്ണാൻ അറിയാമോ എന്നുള്ള നൂറ്റാണ്ടുകളായുള്ള ശാസ്ത്രലോകത്തിൻ്റെ ചോദ്യത്തിനാണ് ഭാഗികമായിട്ടെങ്കിലും ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ദി ചൈനീസ് യൂണിവേഴ്സിറ്റി ഓഫ് ഹോങ്കോങ്ങിലെ മെഡിക്കൽ ഗവേഷകരാണ് അവർ എലികളിൽ നടത്തിയ ഒരു പരീക്ഷണത്തിൽ നിന്നാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഭാഷ കൂടെ മനസ്സിലാവുമെങ്കിൽ വീട്ടിലെ എലികളോടൊക്കെ രണ്ട് പഴം കഴിച്ചാൽ മതി ഒരെണ്ണം അവിടെ ബാക്കി വെക്കണമേ എന്ന് പറയാമായിരുന്നു അല്ലേ അതാണ് മാധ്യമത്തിലെ വാർത്ത ശരി ഇതൊക്കെയാണ് പത്രങ്ങളിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളെ നമുക്ക്